ഹായ് ഹലോ പ്ലീസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് സദ്യകൾക്കൊക്കെ സാധാരണ ഞാൻ മാത്രമല്ല എല്ലാവരും പ്രിപ്പയർ ചെയ്യാറുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാംഗോ പിക്കിൾ. അത് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഓണസദ്യക്കൊക്കെ ഓണത്തിന് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രം ഇത് ഞങ്ങള് പലപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് നമ്മള് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് സമയം ഉണ്ടാക്കി ഈ സാധനം നമുക്ക് ഈ വിഭവം ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. പക്ഷെ അത് വളരെ ടേസ്റ്റിയാണ്, അതിന്റെ ഒരു പ്രത്യേക സംതിങ് സ്പെഷ്യൽ ആണ്. ഈ മെഷർമെന്റിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റില് നിങ്ങൾക്ക് പിക്കിൾ ഉണ്ടാക്കാനും പറ്റും. സദ്യകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ സദ്യക്ക് പോകുമ്പോഴും വിളമ്പണ ആ ഒരു അച്ചാറിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ മാങ്ങ അച്ചാറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു മൺചട്ടി, കുഞ്ഞു മൺചട്ടി അടുപ്പത്ത് വെച്ചാൽ മൺചട്ടി തന്നെ വേണമെന്നില്ല, ഏത് പാത്രമായാലും. അപ്പോൾ ഒന്ന് ചൂടാവണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നല്ലെണ്ണ, അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടാവണം. ഒരു ടീസ്പൂൺ കടുക് കേട്ടോ, കടുക് ഇട്ടിട്ട് ഇളക്കണമെന്നില്ല. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ചെറുതാക്കി നുറുക്കിയത്, അല്ലെങ്കിൽ ചതച്ചെടുത്താലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിയൊന്ന് ഇതാവട്ടെ കേട്ടോ. അപ്പം അഗതി ഒന്ന് ഇട്ടോളൂ. ഇതിനൊപ്പം തന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു തുടം വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലെയിം ഞാൻ താത്തി വെച്ചിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, അതിട്ട് കൊടുക്കാം. കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില. കറിവേപ്പില ഞങ്ങൾ മേടിച്ചു, മേടിച്ചതല്ല ഞാൻ പൊട്ടിച്ചു കൊള്ളതാ. അതൊന്ന് വാടി വരണം, ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പൊ വെളുത്തുള്ളിയുടെ അളവെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി കൂടുതൽ ഇഷ്ടമുള്ളവര് കൂടുതൽ വെളുത്തുള്ളി ഒന്ന് വെളുത്തുള്ളി നല്ലതാണ്. അപ്പൊ ഒന്ന് ഇങ്ങനെ നീളത്തിൽ നുറുക്കിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നുറുക്കിടാം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ് ഈ അച്ചാറിന്. വെളുത്തുള്ളി ഒരു നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ തരുന്നതാണ്. നമ്മള് മാങ്ങ എടുത്തിരിക്കണത് ഇപ്പൊ ഇടുന്നില്ല കേട്ടാ, കുറച്ച് കഴിഞ്ഞിട്ട് വേണം മാങ്ങയുടെ. മാങ്ങ ഒരു 3 പച്ച മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കണത്. അല്ല അത് ഞാൻ എടുക്കാം, അതിപ്പോ നമുക്ക് ഇടുന്ന സമയത്ത് എടുക്കാം. 3 മാങ്ങ അങ്ങനെ കുനുകുനുന്നനെ ഞാൻ നുറുക്കിട്ട് വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മള് മുളക് പൊടി, 4 ടീസ്പൂൺ. ഞാൻ ഒന്ന് ഇങ്ങനെ ക്ലോസപ്പ് ഒന്ന് കാണിക്കുമ്പോഴേ എല്ലാവർക്കും ഒരു മനസ്സിലാവും. ആ ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അതൊന്ന് ഇതാക്കി എടുക്കാൻ. നല്ല ഒരു ഇത് വരുടെ തുമ്മലൊക്കെ വരും ചിലപ്പോൾ. കാൽ ടീസ്പൂൺ കായംപൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും. ഇനി നമ്മള് മാങ്ങ, ഇപ്പൊ തന്നെ മാങ്ങ വെച്ചാൽ ഒന്ന് ചൂടായിട്ടുണ്ട്, മാങ്ങ ഇട്ട് കൊടുക്കാൻ പോവാ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണ്ട, ഇനി ഉപ്പിടണം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ അച്ചാറല്ലേ, 1 ടേബിൾ സ്പൂൺ എന്തായാലും വേണ്ടി വരും ഉപ്പ് ആഡ് ചെയ്യാം. ഇട്ടോ, കുറച്ച് വിനീഗർ, നന്നായി നേർപ്പിച്ച വിനീഗറാണ്, ഒരു ഇത്ര മതി, കുറച്ച് മതി.
ഇപ്പൊ പുളിയൊക്കെ ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിട്ടാ. അപ്പൊ ഞാൻ കുറച്ച് വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോ ഇപ്പൊ തന്നെ ഈ പിക്കിളിന്റെ ഒരു സ്റ്റൈലായിട്ടുണ്ട്, അത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് നമ്മുടെ പിക്കിൾ റെഡി കേട്ടോ. ഞാനൊരു എന്ന് വെച്ചാൽ അതൊന്ന് ഒന്ന് ചൂടായി വന്നാൽ ചില ഇതൊന്ന് കുറുകി വരും കുറച്ച് നേരം ഇരിക്കുമ്പോൾ. അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ്സിന് താഴെ കേട്ടോ, കാൽ കപ്പിന് താഴെ ഇതാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. അത്രേ ഉള്ളൂ നമ്മുടെ പിക്കിള് റെഡിയായി. ഒന്ന് ഒന്ന് ചൂടായി വന്നാൽ മതി, ഒന്ന് എല്ലാം കൂടി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഉപ്പൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം നമ്മുടെ ഇൻസ്റ്റന്റ് മാംഗോ പിക്കിൾ ഈസ് റെഡി അല്ലേ. അതെ, കുറച്ച് നേരം മതി, ചൂടായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഉപ്പാണ് ഇത്തിരി കുറവ്, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ. അപ്പോ എല്ലാവരും മസ്റ്റ് ട്രൈ.